കാസർഗോട്ടെ പെരിയയിലെ ഇരട്ടക്കൊലപാതക കേസെടുക്കാൻ CBI തയ്യാറാകുമെന്ന സൂചന. ഹൈക്കോടതിയിൽ ഇതു സംബന്ധിച്ച ഹർജി വരികയാണെങ്കിൽ അനുകൂല തീരുമാനം CBI സ്വീകരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. പിണറായി സർക്കാരിന്റെ പോലീസിൽ വിശ്വാസമില്ലാത്തതിനാൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ കൊല്ലപ്പെട്ട രണ്ട് യുവാക്കളുടെയും മാതാപിതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വവും ഇതേ നിലപാടിലാണ്. പുതുമ MLA കുഞ്ഞിരാമന് സംഭവത്തിൽ പങ്കുണ്ടെന്നാരോപിച്ച് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ ഇതിനകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളും ഉന്നത CPM ഗൂഢാലോചനയാണ് ആരോപിക്കുന്നത്. ഇപ്പോൾ കുറ്റമേറ്റ പോലീസ് കസ്റ്റഡിയിലുള്ള പീതാംബരൻ CPM നിർദ്ദേശപ്രകാരം സ്വയം കുറ്റം ഏൽക്കുകയായിരുന്നുവെന്ന കോൺഗ്രസ് ആരോപണം തന്നെ കേസ് CBIക്ക് വിടണമെന്ന താൽപര്യം മുൻനിർത്തിയാണ്. CPM ലോക്കൽ ഏരിയ നേതൃത്വങ്ങൾ അറിഞ്ഞ് മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് കൊലപാതകം നടപ്പാക്കിയതെന്നാണ് കൊല്ലപ്പെട്ട യുവാക്കളുടെ കുടുംബം ആരോപിക്കുന്നത്. മക്കൾ നഷ്ടപ്പെട്ട കുടുംബത്തെ കൊണ്ട് കോൺഗ്രസ് നേതൃത്വം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിപ്പിക്കുകയാണെന്നാണ് ഇത് സംബന്ധമായ CPM പ്രതികരണം. അതേസമയം ഇരട്ടക്കൊലപാതകം CBIക്ക് വിടാൻ ഇപ്പോൾ നടക്കുന്ന സമ്മർദ്ദങ്ങൾ കോൺഗ്രസ് BJP ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് CPM സംശയിക്കുന്നത്. MLA അടക്കമുള്ള നേതാക്കളെ പ്രതികളാക്കി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചന അണിയറയിൽ നടക്കുന്നതായും CPM ആരോപിക്കുന്നു. എല്ലാ കേസുകളും CBI അന്വേഷിക്കുകയാണെങ്കിൽ എന്തിനാണ് കേരള പോലീസ് എന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യം തന്നെ ഈ അപകടം മുന്നിൽ കണ്ടാണ്. തെളിവുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്കല്ല, അന്വേഷണ ഉദ്യോഗസ്ഥർക്കാണ് നൽകേണ്ടതെന്നാണ് കോടിയേരിയുടെ വാദം. ഇപ്പോൾ അറസ്റ്റിലായ CPM ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരന്റെ മൊബൈൽ ഫോൺ വിശദാംശങ്ങളും കൂടിക്കാഴ്ചകളും പരിശോധിച്ച് കൂടുതൽ പേരെ പ്രതിയാക്കണമെന്ന നിലപാടാണ് കോൺഗ്രസിന്. സംഭവം നടന്ന പ്രദേശത്തെ ലോക്കൽ സെക്രട്ടറി അടക്കമുള്ളവർ അറിയാതെ കൊലപാതകം നടക്കില്ലെന്നും അവർ വാദിക്കുന്നു. അതേസമയം കൊല്ലപ്പെട്ട ശരത്ലാലും കൃപേഷും മർദ്ദിച്ച് തന്റെ കൈയടക്കം ഒടിച്ചതിലുള്ള പകയാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പീതാംബരൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. മറ്റൊരു നേതാവിന്റെ പേരും പീതാംബരൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ കേസ് CBI അന്വേഷണത്തിന് പോയാൽ പീതാംബരനെ ഫോണിൽ വിളിച്ച നേതാക്കളെയും അവരെ ബന്ധപ്പെട്ട മറ്റു നേതാക്കളെയും വരെ വേട്ടയാടുമെന്ന ഭയം CPMനുണ്ട്. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം എന്ന നിലയിൽ പീതാംബരൻ നേതാക്കളുമായി പാർട്ടി കാര്യങ്ങളിൽ നടത്തിയ ആശയവിനിമയത്തെ പോലും ഗൂഢാലോചനയായി ബന്ധപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന ആശങ്ക പാർട്ടി നേതൃത്വത്തിനുണ്ട്. വിളിക്കുന്ന എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യുന്ന ഏർപ്പാട് പീതാംബരനോ മറ്റ് നേതാക്കൾക്കോ ഇല്ലാത്തതിനാൽ എന്താണ് സംസാരിച്ചതെന്ന് പോലും സ്ഥാപിക്കാൻ പറ്റുകയുമില്ല. ഈ യാഥാർത്ഥ്യങ്ങൾ മുൻനിർത്തി തന്നെയാണ് CBI അന്വേഷണത്തിന് വേണ്ടി അണിയറയിൽ ചരടുവലി മുറുകിയിരിക്കുന്നത്. ഭരിക്കുന്ന പാർട്ടിയുടെ ലോക്കൽ നേതാവ് പ്രതിയും ഭരണപക്ഷ MLAക്കെതിരെ ആരോപണവും ഉയർന്ന സാഹചര്യത്തിൽ കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷ. CPMനെ കേരളത്തിൽ നമ്പർ 1 ശത്രുവായി കാണുന്ന BJPയും കേന്ദ്രത്തിലിടപെട്ട് ഇതിന് സഹായകരമായ ചില നീക്കങ്ങൾ ഇതിനകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. CBI അന്വേഷണത്തിന് ഹൈക്കോടതിയിൽ ഹർജി വന്നാൽ CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നതാണ് BJP നിലപാട്. ഇക്കാര്യം പേഴ്സണൽ മന്ത്രാലയത്തെ അറിയിക്കാൻ ദേശീയ നേതൃത്വത്തോട് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPMന്റെ എക്കാലത്തെയും ഉറച്ച സീറ്റായ കാസർഗോഡ് സീറ്റ് വരെ ഇത്തവണ അവർക്ക് നഷ്ടമാകുമെന്നാണ് BJP കണക്കുകൂട്ടൽ. അതേസമയം യൂത്ത് ലീഗ് പ്രവർത്തകൻ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P.ജയരാജനും T.V. രാജേഷ് MLAക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തിയ കുറ്റപത്രം കോടതി തിരിച്ചയച്ച സാഹചര്യത്തിൽ CBIയുടെ പുതിയ നീക്കത്തെ CPM ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. CBIയെ ഉപയോഗപ്പെടുത്തി നേതാക്കളെ കുരുക്കി പാർട്ടിയെ തകർക്കാനുള്ള നീക്കം നടക്കില്ലെന്നും നേരിടുമെന്നുമാണ് CPM മുന്നറിയിപ്പ്. കണ്ണൂരിന് പിന്നാലെ കാസർഗോഡും ഇത്തരം നീക്കം നടത്താൻ ശ്രമിച്ചാൽ നിയമപരമായി തന്നെ നേരിടാനാണ് തീരുമാനം. ഇരട്ടക്കൊലക്കേസിൽ പുതുമ MLAക്കെതിരായ നീക്കം കോൺഗ്രസ് BJP ഗൂഢാലോചനയായാണ് CPM നോക്കിക്കാണുന്നത്.